ഫ്രണ്ട്സ്, വെൽക്കം ടു എവ്രി ഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. LDC എക്സാമിന്റെ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏഴാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ 2017 ഓഗസ്റ്റ് മാസം 5-ാം തീയതി പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ നടന്ന LDC എക്സാമിലെ ചില ചോദ്യങ്ങളാണ് നോക്കാനായി പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ആണ് വസൂരി വാക്സിൻ. വസൂരി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്ത ചോദ്യം, സീറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എ. സീറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എ. സീറോഫ്താൽമിയ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. അല്ലെങ്കിൽ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. മറ്റൊരു രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് സീറോഫ്താൽമിയയും നിശാന്തതയും. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, മുരിങ്ങയില, പാൽ ഉൽപ്പന്നങ്ങൾ, പയറില, കരൾ, ചേമ്പില എന്നിവയിലാണ്. മാർഗരറ്റ് ഡേവിസ്, എൽമർ മക്കുലം എന്നിവരാണ് വിറ്റാമിൻ എ കണ്ടെത്തിയത്. ഒരിക്കൽ കൂടി പറയാം, സീറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. സീറോഫ്താൽമിയ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. അല്ലെങ്കിൽ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത്. മറ്റൊരു രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, മുരിങ്ങയില, പാൽ ഉൽപ്പന്നങ്ങൾ, പയറില, കരൾ, ചേമ്പില എന്നിവയിലാണ്. മാർഗരറ്റ് ഡേവിസ്, എൽമർ മക്കുലം എന്നിവരാണ് വിറ്റാമിൻ എ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7-നാണ്. ജനുവരി 4 ലോക ഹിപ്നോട്ടിസം ദിനമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മാർച്ച് 8 ലോക വൃക്ക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, ജനുവരി 4 ലോക ഹിപ്നോട്ടിസം ദിനം, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം, മാർച്ച് 8
ലോക വൃക്കദിനം, March 24 ലോക ക്ഷയരോഗ ദിനം, April 2 ഓട്ടിസം അവബോധ ദിനം, April 7 ലോകാരോഗ്യ ദിനം, April 11 പാർക്കിൻസൺസ് ദിനം, April 17 ലോക ഹീമോഫീലിയ ദിനം, September 21 അൽഷിമേഴ്സ് ദിനം, December 1 എയ്ഡ്സ് ദിനം. അടുത്ത ചോദ്യം, ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1. കുരുമുളക് ഗവേഷണ കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് പന്നിയൂർ 1 വികസിപ്പിച്ചെടുത്തത്. അപ്പോ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1 എന്ന് ചോദിച്ചാൽ കുരുമുളകിന്റേതാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. പന്നിയൂർ കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്ക്. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്ക്. എക്സിമ സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, മെലനോമ, കാൻഡിഡൈസിസ്, പാണ്ട് എന്നിവ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, മെലനോമ, കാൻഡിഡൈസിസ്, പാണ്ട് എന്നിവ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, മെലനോമ, കാൻഡിഡൈസിസ്, പാണ്ട് എന്നിവ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ്. അടുത്ത ചോദ്യം, മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറയാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറയാണ്. ചുവന്നുള്ളിയുടെ ശാസ്ത്രീയ നാമമാണ് അല്ലിയം സേപ്പ. ചുവന്നുള്ളിയുടെ ശാസ്ത്രീയ നാമം അല്ലിയം സേപ്പ എന്നതാണ്. കുരുമുളകിന്റെ ശാസ്ത്രീയ നാമമാണ് പെപ്പർ നൈഗ്രം. കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ എന്നതാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സെറ്റൈവ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ. ചുവന്നുള്ളിയുടെ ശാസ്ത്രീയ നാമം അല്ലിയം സേപ്പ. കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സെറ്റൈവ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. അടുത്ത ചോദ്യം, സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. അൽനിക്കോ. സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നീ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരം. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നീ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരം. സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് അൽനിക്കോ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നീ ലോഹങ്ങൾ ചേർന്ന മിശ്രിതമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരം. അടുത്ത ചോദ്യം, വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ നിർണ്ണയിക്കുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ നിർണ്ണയിക്കുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയായ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയായ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ. വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ.
നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയായ ഓസ്വാൾഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം പ്ലാറ്റിനമാണ്. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയായ ഓസ്വാൾഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് പ്ലാറ്റിനം. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെന്റോക്സൈഡ് ആണ്. രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ നിർണ്ണയിക്കുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിറ്റ്സ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് കോൺടാക്ട് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ. കോൺടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെന്റോക്സൈഡ് ആണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയായ ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് നിക്കൽ. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയായ ഓസ്വാൾ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് പ്ലാറ്റിനം. ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ. ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുക. പീരിയോഡിക് ടേബിളിലെ നാല് ബ്ലോക്കുകളാണ് എസ് പി ഡി എഫ് എന്നിവ. പീരിയോഡിക് ടേബിളിലെ നാല് ബ്ലോക്കുകളാണ് എസ് പി ഡി എഫ്. എസ് പി ഡി എഫ് എന്ന പേര് നൽകിയിരിക്കുന്നത് അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എസ് പി ഡി എഫ് എന്ന പേര് നൽകിയിരിക്കുന്നത് അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളാണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും. എസ് ബ്ലോക്ക് മൂലകങ്ങളാണ് ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ടുവും. പി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയാണുള്ളത്. പി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നതാണ്. ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ നാല് ബ്ലോക്കുകളാണ് എസ് പി ഡി എഫ് എന്നിവ. എസ് പി ഡി എഫ് എന്ന പേര് നൽകിയിരിക്കുന്നത് അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലവും മെനിഞ്ചസ് ആണ്. സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. സുഷുമ്നയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലവും മെനിഞ്ചസ് തന്നെയാണ്. അപ്പൊ ഇന്ന് പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.